ആത്മാക്കളുടെ ദിനം എന്നറിയപ്പെടുന്ന ഹാലോവിൻ UK പോലുള്ള രാജ്യങ്ങളിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ്. ആത്മാക്കളുടെ ദിനമായാണ് ഹാലോവിൻ ദിനത്തെ പാശ്ചാത്യർ കണക്കാക്കുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി 3-ാം മാർപ്പാപ്പ നവംബർ 1 എല്ലാ വിശുദ്ധന്മാരെയും ആരാധിക്കാനുള്ള ദിവസമായ ഓൾ സെയിൻസ് ഡേ ആയി നിശ്ചയിച്ചു. ഇതിന് തലേദിവസമായ ഒക്ടോബർ 31 ഓൾ ഹാലോസീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് പിന്നീട് ഹാലോവിൻ ദിവസമായി മാറിയത്. പാശ്ചാത്യ ക്രിസ്തുമത വിശ്വാസമനുസരിച്ച് പുരാതന കെൽറ്റിക് ഉത്സവമായ സാംഹീനിൽ നിന്നാണ് ഈ പാരമ്പര്യം ഉത്ഭവിച്ചത്. മരിച്ചവരുടെ ആത്മാക്കൾക്ക് തങ്ങളുടെ വീടുകളും വേണ്ടപ്പെട്ടവരെയും സന്ദർശനം നടത്താൻ മരണദേവനായ സാഹീൻ അനുമതി നൽകുമെന്നായിരുന്നു ഇവരുടെ വിശ്വാസം. ഇതിനായി പേടിപ്പെടുത്തുന്ന വേഷങ്ങളിൽ അവരെ സ്വീകരിക്കാൻ ഏവരും ഒരുങ്ങും. വീടുകൾക്ക് മുന്നിൽ ഹാലോവിൻ രൂപങ്ങൾ വെച്ച് അലങ്കരിച്ചാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക. അസ്ഥിഗൂഢങ്ങൾ, മത്തങ്ങ ഉപയോഗിച്ചുള്ള തല, കാക്ക, എട്ടുകാലി തുടങ്ങി പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ ഉപയോഗിച്ചാണ് മിക്കപ്പോഴും അലങ്കരിക്കാറുള്ളത്. കുട്ടികളും മുതിർന്നവരും പേടിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ഹാലോവിൻ ദിനത്തിൽ ധരിക്കും. ഇത്തരത്തിൽ വേഷങ്ങൾ ധരിക്കുന്ന കുട്ടികൾ ഓരോ വീടുകളിലും പോയി ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന വിദ്യ പ്രയോഗിക്കുന്നു. ട്രിക്ക് പറഞ്ഞാൽ വികൃതിയും ട്രീറ്റ് പറഞ്ഞാൽ സമ്മാനവുമാണ് രീതി. മിക്കവരും ട്രീറ്റ് പറഞ്ഞ് മിഠായി നൽകലാണ് പതിവ്. വിശുദ്ധൻ എന്നർത്ഥമുള്ള ഹാലോ, വൈകുന്നേരം എന്നർത്ഥമുള്ള ഈവനിങ് എന്നീ പദങ്ങളിൽ നിന്നാണ് ഹാലോവിൻ എന്ന വാക്ക് രൂപം കൊണ്ടത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, അയർലാൻഡ്, വടക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് പുതുവത്സര ആഘോഷങ്ങൾക്കുള്ള ദിനമായിരുന്നു ഒക്ടോബർ 31. പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഹാലോവിൻ ആഘോഷിക്കാറ്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ളവർ ഈ ആഘോഷത്തിൽ ഭാഗമാകാറുണ്ട്. അതേസമയം ഹാലോവിൻ ഒരു പൈശാചിക ആരാധനയ്ക്ക് തുല്യമാണെന്നും അതിനാൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും വത്തിക്കാൻ സഭ നിലപാട് സ്വീകരിച്ചിരുന്നു. ഹാലോവിൻ ആഘോഷങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും പകരം വിശുദ്ധരുടെ വേഷങ്ങൾ അണിയുന്ന ഹോളിവിൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും 2014 വത്തിക്കാൻ സഭ ആഹ്വാനം ചെയ്തിരുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.